കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് AKGയോളം ഇറങ്ങിച്ചെന്ന മറ്റൊരു നേതാവ് ഉണ്ടാവുമോ എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാവങ്ങളുടെ പടത്തലവനായി മാറിയത്. ജന്മികളുടെ കൊടിയ മർദ്ദനങ്ങളേറ്റ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴിയറിയാതെ പകച്ചു നിന്നിരുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് മോചനത്തിന്റെ മാർഗം കാട്ടിക്കൊടുക്കുകയും അവരിലേക്ക് ഇറങ്ങിച്ചെന്ന അവരിലൊരാളായി മാറി മോചനത്തിന്റെ പാതയിലേക്ക് ധീരമായി നയിക്കുകയും ചെയ്ത AK ഗോപാലൻ AKG എന്ന മൂന്നക്ഷരങ്ങളിൽ ജനസാമാന്യത്തിന്റെ ഹൃദയങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടു. ആ ജീവിതം തന്നെ ഒരു പോരാട്ടമായിരുന്നു. തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഭൂരഹിത കർഷക തൊഴിലാളികളും ജന്മിത്തം അവസാനിപ്പിക്കലും കൃഷിഭൂമി കർഷകനോ എന്നതും തുടങ്ങി ആധുനിക കേരളം ചർച്ച ചെയ്യുമ്പോൾ വരുന്ന എല്ലാ കാര്യങ്ങളിലും AKGയുടെ നിരന്തര പോരാട്ടങ്ങളും കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ആധുനിക കേരള ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകവുമാണ്. AKGയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒട്ടേറെ തവണ കുടിയ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. പലയിടത്തും മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു പോയിട്ടുമുണ്ട്. എന്നാൽ ആ ക്രൂരതകൾക്കൊന്നും തന്നെ AKG എന്ന പോരാളിയെ തളർത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പിന്നീട് ലോകം കാണുകയുണ്ടായല്ലോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ AKGയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ആദ്യത്തെ കൊടിയ മർദ്ദനത്തെപ്പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം, അയിത്തം എന്ന കളങ്കത്തിനെതിരെ നിരന്തരം പോരാടിയ ഒരാളായിരുന്നു AKG. അയിത്തം എന്ന തീരാ കളങ്കത്തെ ചോദ്യം ചെയ്ത വൈക്കം സത്യാഗ്രഹത്തിനിപ്പുറം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്തരത്തിൽ സമരങ്ങളുണ്ടായല്ലോ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിലും AKGക്ക് കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മരിച്ചെന്ന് കരുതിയാണ് അന്ന് AKGയെ അക്രമികൾ ഉപേക്ഷിച്ചത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. സമരത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച സംഭവമായി മാറുകയാണ് പിന്നീടുണ്ടായത്. ഏതായാലും പറഞ്ഞു വന്നത് ഇതിനെക്കുറിച്ചല്ല. കണ്ടോത്തെ കുറുവടി എന്ന പേരിൽ വളരെ പ്രശസ്തമായ സമരവും AKGയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ആദ്യത്തെ ശാരീരിക അക്രമത്തെക്കുറിച്ചുമാണ്. ഇത് പറയുന്നതിനൊപ്പം നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. താഴ്ന്ന ജാതിക്കാർ എന്ന് ചിലർ വിളിക്കുന്നവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ഇല്ലെന്നതിലും അപ്പുറമായിരുന്നു ആ കാലത്തെ അവസ്ഥ. ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പൊതുനിരത്തുകളിലും വരെ കയറാൻ അനുവാദമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഇവിടെയുണ്ടായിരുന്നു. എന്തിനേറെ, ഒന്നും അറിയാത്ത കുട്ടികളെപ്പോലും ഇത്തരത്തിൽ വഴികളിലോ മറ്റോ കയറിയാൽ മർദ്ദിക്കുന്ന കാലവും കൂടിയായിരുന്നു അത് എന്ന് ഓർക്കണം. നമുക്ക് ചുറ്റുമുള്ള ഏത് മേഖലയുടെ ചരിത്രമെടുത്താലും ഏതെങ്കിലും ഒരളവിൽ ഇതൊക്കെ നടന്നിട്ടുമുണ്ടാകും. അത്തരത്തിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഒരു സ്ഥലമായിരുന്നു കണ്ടോത്ത്. തീണ്ടലിനും മറ്റ് അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദം ഉയർന്നു വരുന്ന കാലം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിച്ചു കിട്ടുക എന്ന ആവശ്യവുമായി സത്യാഗ്രഹം ആരംഭിക്കാൻ ആലോചിക്കുന്ന കാലവും കൂടിയാണത്. ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ നടക്കുന്നു. പല മനുഷ്യരിലും ഒരു ഉണർവ് കാണുന്നു. അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അനീതിയും മർദ്ദനങ്ങളും ഇനിയെങ്കിലും അവസാനിക്കുമെന്ന പ്രതീക്ഷ മിക്ക ജനവിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ പല മേഖലകളിലും പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. മലബാർ മേഖലകളിൽ AKG ആയിരുന്നു സംഘാടകൻ. ഇപ്രകാരമായിരുന്നു പയ്യന്നൂരിൽ വച്ച് ഇത്തരം അനീതികൾക്കെതിരെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അവിടെയാണ് കണ്ടോത്ത് എന്ന സ്ഥലവും അവിടുത്തെ പൊതുനിരത്തിൻ്റെ അവസ്ഥയും കാണുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് ഈ നിരത്തിലൂടെ നടക്കാനുള്ള അവകാശമില്ലായിരുന്നു. നിരത്തിന് അഥവാ വഴിക്കടുത്തായി ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഈ വഴിയിലൂടെ നടന്നാൽ ക്ഷേത്രത്തിന് അശുദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ വഴിയിൽ കൂടെ ആരെയും നടക്കാൻ അനുവദിച്ചിരുന്നില്ല. അതൊരു പൊതുനിരത്താണെന്ന് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ഈ വഴിയിലൂടെ ഒരു ഘോഷയാത്ര തന്നെ നടത്താൻ AKGയും സംഘവും തീരുമാനിക്കുകയുണ്ടായി. അപ്രതീക്ഷിത അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതിരിക്കാനായി ആ കാല പ്രമാണികളെയെല്ലാം ഈ വഴിയിലൂടെ ഘോഷയാത്ര നടത്തുമെന്ന കാര്യം അറിയിക്കുകയുണ്ടായി. അപ്രകാരം AKGയും കേരളീയരും ചേർന്ന ഘോഷയാത്ര നയിക്കാൻ തീരുമാനിച്ചു. കേരളീയന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ നിന്നൊരു സംഘം ഹരിജനങ്ങൾ പയ്യന്നൂരെത്തി. പല മേഖലകളിൽ നിന്നായി എത്തിയ ആൾക്കാരെയും ചേർത്ത് അങ്ങനെ കണ്ടോത്തെ പൊതുനിരത്തിലേക്ക് ഘോഷയാത്ര നടത്തി. സംഘത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. ഘോഷയാത്ര റോഡിന് സമീപം എത്തിയപ്പോൾ സ്ത്രീകളും ചെറുപ്പക്കാരും വൃദ്ധന്മാരും ഒക്കെ അടങ്ങിയ ഒരു വലിയ ജനക്കൂട്ടം വടികളും മറ്റുമായി ജാഥയെ വളയുകയും ആക്രമിക്കുകയും ചെയ്തു. കൊടിയ മർദ്ദനമാണ് അവിടെ നടന്നത്. സ്ത്രീകളോട് ഓടി രക്ഷപ്പെടാൻ സംഘാടകർ പറഞ്ഞു. തല്ലാൻ വന്ന സ്ത്രീകൾ വലിയ ഉലക്കകളുമായാണ് എത്തിയത്. കേരളീയനും AKGയും ഒക്കെ നിന്ന നിൽപ്പിൽ ആക്രമണത്തെ ധീരമായി തന്നെ നേരിട്ടു. കൊടിയ മർദ്ദനമേറ്റുകൊണ്ട കേരളീയനും AKGയും ഒക്കെ ബോധം കെട്ടുവീണു. അരമണിക്കൂറോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ വളരെയധികം പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ടായി. AKGയെയും കേരളീയനെയും ഒരു കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയ്ക്ക് മുന്നേ കേരളീയന്റെ മരണമൊഴി പോലും എടുക്കുകയുണ്ടായി. മർദ്ദനത്തിൻ്റെ കാഠിന്യവും പോരാട്ടത്തിൻ്റെ തീവ്രതയും അവിടെ തന്നെ വ്യക്തമാണല്ലോ. കേരളീയനും AKGയും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു.
കണ്ടോത്തെ കുറുവടി എന്ന പേരിൽ സംഭവം കേരളമറിഞ്ഞു. പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ തന്നെ വാർത്ത വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന് ലഭിച്ച ഏറ്റവും നല്ലൊരു പ്രചാരണമായിരുന്നു കണ്ടോത്തെ കുറുവടി എന്ന് പറയാം. അനീതികളുടെ ഈ സംഭവം ജനങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. പൊതുവഴി ആയതുകൊണ്ട് തന്നെ മലബാർ ജില്ലയുടെ അധികാരികൾ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തി ഈ വഴിയിലൂടെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറയുന്ന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. തീണ്ടൽ എന്ന കൊടിയ അനാചാരത്തെപ്പറ്റിയും അതിനെ വലിച്ചെറിയേണ്ട ആവശ്യകതയും തുറന്നുകാട്ടുന്ന ഒരു സംഭവം കൂടിയായി മാറി ഇത്. AKGയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ ശാരീരിക ആക്രമണമായിരുന്നു കണ്ടോത്ത് നടന്നത്. കണ്ടോത്തെ കുറുവടി എന്ന പേരിലും കണ്ടോത്തെ ആക്രമണം എന്ന പേരിലുമൊക്കെ അറിയപ്പെടുന്ന ഈ സംഭവം, അതിനുമെല്ലാം ഉപരി തീണ്ടൽ എന്ന വലിയ തെറ്റിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്.